ഇപ്പോ നമ്മുടെ ടിക്ടോക്കിലൊക്കെ ഫേസ്ബുക്കിലൊക്കെ പ്രശസ്തനായ സൽമാൻ കുറ്റിക്കോട്, ചെർപ്പുളശ്ശേരി അടുത്തുള്ള ആളാണ്. മാനസിക വൈകല്യം ബാധിച്ച് ജീവിതത്തിൽ വാപ്പയുടെയും ഉമ്മയുടെയും തണലിൽ നടന്ന്, സമൂഹത്തിൽ ഒരാളോട് പോലും നേരെ ചൊവ്വേ ആശയവിനിമയം പോലും നടത്താൻ കഴിയാതെ, തനിക്ക് സമ്മാനിച്ച ആ വൈകല്യത്തിന്റെ പേരിൽ കുച്ചുക്കയോടെ ഏതോ ഒരു വീടിന്റെ ഉള്ളിൽ ഉമ്മയുടെയും വാപ്പയുടെയും ഹൃദയത്തിൽ ഒരു നൊമ്പരമായി ഒതുങ്ങിത്തീരേണ്ട മാനസിക വൈകല്യമുള്ള ഒരു ചെറുപ്പക്കാരൻ. പക്ഷേ അവനിലുള്ള കഴിവുകൾ, ഏത് പരിമിതികൾ നേരിടുന്ന മനുഷ്യന്റെ ഉള്ളിലും ഒരു കഴിവുണ്ടോ? രണ്ട് കൈകളില്ലാത്ത ആളുകൾ ചിലപ്പോൾ രണ്ട് കാലുകൊണ്ട് ചിത്രം വരയ്ക്കുന്നത് കണ്ടിട്ടുണ്ടോ? സംസാരശേഷി ഇല്ലാത്ത ആളുകൾക്ക് അപാരമായ ബുദ്ധിവൈഭവം ഉണ്ടാവും, മെമ്മറി ഉണ്ടാവും. അപ്പോ ഒരാൾക്ക് പടച്ചതമ്പുരാൻ എന്തെങ്കിലും ഒരു വൈകല്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവന്റെ ഉള്ളിൽ ചില സിദ്ധികളുണ്ടാവും. സൽമാന്റെ കളിക്കൂട്ടുകാര് സൽമാന്റെ കൂട്ടുകാര് സൽമാനെ ചേർത്ത് പിടിച്ചു. അവർ സൽമാനെ പുറം ലോകത്തിന്റെ വാതിലുകൾ തുറന്നിട്ടു. വിദേശ രാജ്യങ്ങളിലേക്ക് അവൻ സ്വപ്നം പോലും കാണാത്ത രാജ്യങ്ങളിലേക്ക് അവനെ യാത്ര ചെയ്യിപ്പിച്ചു. ഫുട്ബോൾ വേദികളിലും ആൾക്കൂട്ടത്തിന്റെ ഇടയിലെയും സൽമാനെ അവർ ചേർത്ത് പിടിച്ചു കൊണ്ടുപോയി. അവസാനം മാനസിക വൈകല്യം ഉണ്ടായിരുന്ന ആ ചെറുപ്പക്കാരൻ ഇന്ന് എല്ലാവരെയും തന്നെ നിഷ്കളങ്കത കൊണ്ട് ആകർഷിക്കുന്ന ഒന്നായി. യഥാർത്ഥത്തിൽ സൽമാന്റെ പുറകിൽ സൽമാന്റെ സുഹൃത്തുക്കളാണ്. അപ്പോ ഒരു സുഹൃത്തുക്കൾ ഒരു സുഹൃത്തിനോ കുറെ സുഹൃത്തുക്കൾക്കോ ജീവിതത്തിൽ തളർന്ന് നിരാശ ബാധിച്ച് എവിടെയോ ഒതുങ്ങിപ്പോകുന്ന ഒരാളെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ സുഹൃത്തുക്കൾക്ക് കഴിയും. അതുകൊണ്ടാണ് സുഹൃത്തിനെ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞത്. ഇങ്ങനെ ധാരാളം ആളുകളുണ്ട്. ഞാനിപ്പോ ഒരു ഉദാഹരണം പറഞ്ഞത്. അതുകൊണ്ട് നാം നമ്മുടെ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ ആ സുഹൃത്തുക്കൾ ഏറ്റവും നല്ല സുഹൃത്തുക്കളാവണം. സുഹൃത്തുക്കൾ എപ്പോഴും നല്ലതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. ഞാനിത് പറയാൻ കാരണം, അടുത്ത സമയത്ത് സൽമാന്റെ ഒരു ദുആ കണ്ടു. പറയുന്നത് എന്താണെന്ന് പോലും ചിലപ്പോ നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ ആ നിഷ്കളങ്കമായ ആ പ്രാർത്ഥന പടച്ചതമ്പുരാന്റെ മുമ്പിൽ നിഷ്ഫലമാവാത്ത നിഷ്കളങ്കതയുടെ നേട്ടമാണ്. സൽമാനെ നല്ലതിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ട് പോകാൻ ആ സുഹൃത്തുക്കൾക്ക് കഴിയും. അവർക്കത് കഴിഞ്ഞിട്ടുണ്ട്, കഴിയണം. ഇങ്ങനെ നമ്മുടെ ഇടയിൽ വീടുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോയ ധാരാളം ആളുകളുണ്ട്. സുഹൃത്തുക്കൾ വിചാരിച്ചാൽ അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ കഴിയും. കാലുകൾ നട്ടപ്പെട്ടവന് കാലുകളാവാൻ സുഹൃത്തിന് കഴിയും. ചിറകുകൾ നട്ടപ്പെട്ട കൂട്ടുകാരന് ചിറകുകളാകാൻ സുഹൃത്തുക്കൾക്ക് കഴിയും. കാഴ്ച നട്ടപ്പെട്ടവന്റെ കണ്ണാവാൻ ആത്മാർത്ഥ സുഹൃത്തുക്കൾക്ക് കഴിയും. ആരൊക്കെ ഉപേക്ഷിച്ചിട്ട് പോയാലും ഏറ്റവും അവസാനവും കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കളുണ്ടാവും. ആ സുഹൃത്ത് ബന്ധം വലിയൊരു ബന്ധമാണ്. അതുകൊണ്ട് തന്നെ ഖുർആൻ നമ്മോട് പറയുന്നുണ്ട്, ഈ സുഹൃത്ത് ബന്ധത്തെ ഏറ്റവും വലിയ ഒരു മുതലായി നിങ്ങൾ കണക്കാക്കണം. എല്ലാം തുറന്നു പറയാൻ കഴിയുന്ന, നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മളെ ആശ്വസിപ്പിക്കുന്ന, കുടുംബജീവിതത്തിന്റെ അസ്വസ്ഥ